കാതനെ സ്നേഹിക്കാൻ വരമേകിടു, കാതനെ സ്നേഹിക്കാൻ വരമേകിടു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരും യേശുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരും യേശുവിന് ഏറെ പ്രിയപ്പെട്ടവരും യേശുവിനെ ഏറെ ഇഷ്ടപ്പെടുന്നവരുമായ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുനാമത്തിൽ യേശു നൽകുന്ന സമാധാനവും ശാന്തിയും സ്നേഹവും ഈ ദിനത്തിൽ നിങ്ങൾക്ക് പ്രത്യേകമായി ഞാൻ ആശംസിക്കുകയാണ്. യേശുവിൻ്റെ പരിശുദ്ധ സ്ലീഹന്മാരോടൊപ്പം യാത്ര ചെയ്ത് എമ്മാവൂസിൽ നിന്ന് ജെറുസലത്തേക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന നാളുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. യേശുവിന്റെ വേർപാടിന് ശേഷം നിരാശ കൊണ്ട ശിഷ്യ സമൂഹം ചിലര് എമ്മാവൂസിലേക്ക് മടങ്ങിപ്പോകുന്നതും ദൈവസാന്നിധ്യത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നതും എന്നാൽ അവരുടെ കൂടെ കൂടി വചനം പങ്കുവെച്ച് ജെറുസലേമിലേക്ക് അവരെ മടക്കി കൊണ്ടുവരുന്നതുമായ അനുഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നു. അവര് ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് തിരികെ പോകാനുള്ള കാരണം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കടന്നുകൂടിയ സാത്താന്റെ തന്ത്രമെന്ന നിരാശ. എന്നാൽ യേശു തമ്പുരൻ അവരുടെ കൂടെ കൂടിയിട്ട് സാത്താന്റെ തന്ത്രമാകുന്ന നിരാശയെ ദൂരീകരിച്ചിട്ട് അവരെ മടക്കി വീണ്ടും അവരോട് പറയും, നിങ്ങൾ ദൈവ അനുഭവത്തിൽ ജീവിക്കണം, നിങ്ങൾ സാത്താന്റെ തന്ത്രത്തിൽ കുടുങ്ങാൻ പാടില്ല എന്ന്. സ്ലീഹന്മാരോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെ നിരാശയിൽ നിന്ന് നമ്മളെ തമ്പുരാൻ മടക്കി കൊണ്ടുവരാൻ, തമ്പുരാനിലേക്ക് മടങ്ങി വരാനുള്ള ഉൾവിളികളാണ് തരിക. അതുകൊണ്ട് ഈ ദിനങ്ങളില് അപ്പസ്തോലന്മാരെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവ സാന്നിധ്യമായ ജെറുസലത്ത് ഈശോയോടൊപ്പം ആയിരിക്കുവാനുള്ള വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചു ഈ ദിനത്തിൽ പ്രാർത്ഥിക്കാം. ഇന്നലെ തമ്പുരാന്റെ 11-ാമത്തെ ശിഷ്യനായ തീവ്രവാദിയിൽ നിന്ന് തീക്ഷ്ണതയിലേക്ക് മടങ്ങി വന്ന ശിമയോനെ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. തീവ്രവാദിയിൽ നിന്ന് തീക്ഷ്ണതയിലേക്ക്, തമ്പുരാനെ കുറിച്ചുള്ള തീക്ഷ്ണതയിലേക്ക് ജ്വലിക്കുവാനുള്ള, മടങ്ങി വരുവാനുള്ള കാരണം തമ്പുരാന്റെ കൂടെ നടന്ന് തമ്പുരാന്റെ അത്ഭുതങ്ങൾ കാണുകയും തമ്പുരാന്റെ ആഗ്രഹം അവന്റെ പഠിപ്പിക്കലുകൾ മനസ്സിലാക്കുകയും ചെയ്തു. അതാണ് തീവ്രതയല്ല വേണ്ടത്, തീക്ഷ്ണതയാണ് തനിക്ക് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് പിന്നീട് ഈശോയെ കുറിച്ചുള്ള തീക്ഷ്ണത കൂടെ നിറഞ്ഞ് യേശുവിന് വേണ്ടി ജീവിച്ച വിശുദ്ധനെ നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. കൊച്ചി യാക്കോബിന് ശേഷം ജെറുസലത്ത് തമ്പുരാന്റെ കൃപയാൽ മെത്രാനായി വാഴിക്കപ്പെട്ട് തമ്പുരാന് വേണ്ടി ജനത്തെ നേടിയ ആ വിശുദ്ധനോട് ചേർന്ന് നമ്മളും പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം ഞങ്ങൾക്ക് നൽകണമെന്ന്. ഇന്ന് തമ്പുരാന്റെ രണ്ട് ശിഷ്യന്മാരെ നമ്മൾ ഓർക്കുകയാണ്. തിരുവചനത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അതിലൂടെ നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്ന സ്ലീഹന്മാരെ നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 15 മുതൽ 26 വരെയുള്ള തിരുവാക്യങ്ങൾ. അന്നൊരു ദിവസം 120 സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യയെ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു, സഹോദരങ്ങളെ, യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെ കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുൾ ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അവൻ നമ്മിലൊരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗിത്വം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവൻ തന്റെ ദുഷ്കർമ്മത്തിന്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി. അവൻ തലകുത്തി വീണു, ഉദരം പിളർന്ന് അവന്റെ കുടലെല്ലാം പുറത്തു ചാടി. ജെറുസലേം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം. ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിന്റെ വയൽ എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന് വിളിക്കപ്പെടുന്നു.
അവന്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവന് ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. അവർ ബർസബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ്, മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർദ്ദേശിച്ചു. ജോസഫിന് യുസ്തോസ് എന്നും പേരുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. യൂദാസ് താൻ അർഹിച്ചിരുന്നിടത്തേക്ക് പോകുവാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമേ. പിന്നെ അവർ കുറിയിട്ടു, മത്തിയാസിന് കുറിവീണു. 11 അപ്പസ്തോലന്മാരുടെ കൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് തമ്പുരാൻ തെരഞ്ഞെടുത്ത യൂദാസ് കറിയോത്തായെയും തന്റെ ഇഷ്ടപ്രകാരം തമ്പുരാനെ ഒറ്റിക്കൊടുത്ത് ആ പദവി നഷ്ടപ്പെടുത്തിയ യൂദാസിനെയും വീണ്ടും ആ പദവിയിലേക്ക് തമ്പുരാന്റെ ഇഷ്ടപ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന മത്തിയാസിനെയും നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. ആരാണ് യൂദാസ് കറിയോത്ത? യൂദാസ് കറിയോത്തയുടെ പിതാവ് സൈമനും അമ്മ സിബോറിയ ഇസ്കറിയാത്തയുമാണ്. യൂദാസ് കറിയോത്തയുടെ ജനനസ്ഥലം യൂദയായുടെ തെക്കുവശത്തുള്ള കറിയോത്ത് എന്ന സ്ഥലമാണ്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് യോശുവയുടെ പുസ്തകം 15 അധ്യായം 20-25 വരെയുള്ള വാക്യങ്ങളിൽ കറിയോത്ത എന്ന സ്ഥലത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മറ്റു ശിഷ്യന്മാരൊക്കെ ഗലീലിൽ നിന്നാണ് വരുന്നതെങ്കിൽ യൂദാസ് കറിയോത്ത വരുന്നത് ജൂഡയായിൽ നിന്നാണ്. ജൂഡയായിൽ നിന്ന് ഈ കറിയോത്ത വരുമ്പോൾ അദ്ദേഹം വരുന്നത് ഒരു സെലക്ട് ഗ്രൂപ്പിൽ നിന്നാണ്, ഒരു തീവ്രവാദി ഗ്രൂപ്പിൽ നിന്നാണ്. അദ്ദേഹം ഈ ഗ്രൂപ്പിലേക്ക് വരാൻ, ആ ഗ്രൂപ്പിൽ നിന്ന് ഈശോയിലേക്ക് വരാൻ പ്രത്യേകമായ ഒരു കാരണമുണ്ട് എന്നാണ് ചരിത്ര ഗവേഷകന്മാർ പറയുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തണം, ആ ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ആ നാളുകളില് യേശു തമ്പുരാൻ ഒത്തിരിയേറെ പ്രശസ്തനായി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും യേശുവിന് തങ്ങളെ ഈ ആധിപത്യത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമെന്നുള്ള മാനുഷികമായ ഒരു ചിന്ത, അതാണ് ഈ പറയുന്ന ഈശോയോടൊപ്പം കൂടാൻ യൂദാസിനെ പ്രേരിപ്പിച്ചത്. യൂദാസ് ഒരിക്കലും ഈശോയെ കർത്താവായിട്ടോ മിശിഹായായിട്ടോ കണ്ടിട്ടില്ല. ഈശോയെ യൂദാസ് കറിയോത്ത അഭിസംബോധന ചെയ്യുന്നത് റബി, ഗുരു എന്ന പേര് പറഞ്ഞുകൊണ്ടാണ്. ഈശോയുടെ കൂടെ നിൽക്കുമ്പോഴും ഈശോയെ മനസ്സിലാക്കാതിരിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടെന്ന ഈശോയോടുള്ള സ്നേഹമല്ല, വ്യക്തിപരമായ ചില സ്വാർത്ഥ കാര്യങ്ങൾ, തങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്താൻ ഈശോയെ ഒരു ഉപകരണമാക്കുക, അല്ലാതെ ഈശോ ആരാണെന്നോ ഈശോയുടെ ഇഷ്ടം എന്താണെന്നോ ഈശോയുടെ വരവിന്റെ ലക്ഷ്യം എന്താണ് എന്നോ തിരിച്ചറിയാനുള്ള ഒരു ശ്രമം ഈ പറയുന്ന യൂദാസ് നടത്തുന്നില്ല. അപ്പോ ഈശോയുടെ കൂടെ ഞാനും നിങ്ങളൊക്കെ കൂടുമ്പോൾ നമ്മുടെ ലക്ഷ്യമോ നമ്മുടെ വ്യക്തിപരമായ ചിന്തകളോ അല്ല നമ്മളെ കീഴടക്കേണ്ടത്, മറിച്ച് ഈശോയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, ഈശോയുടെ ആഗ്രഹം അതായിരിക്കണം നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതെന്ന് ഈ ദിനത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും ഈശോയെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതിന് മുൻപ് എന്ത് സംഭവിച്ചു എന്ന് അവർ പറഞ്ഞു വെക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13:27 ലൂക്കായുടെ സുവിശേഷം 22:3 പറയുന്നത് സാത്താൻ അവന്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്നാണ്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്, അവൻ കൊലപാതകയാണ്. യോഹന്നാൻ സ്നാപകൻ എഴുതി വയ്ക്കുന്ന മനോഹരമായ ഒരു വാക്യമാണ്, അവൻ കൊലപാതകയാണ്, നുണയനാണ്, നുണയുടെ പിതാവാണ്. കൊലപാതകയായ പിശാച് യൂദാസിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോ സ്നേഹത്തെ ഒറ്റിക്കൊടുക്കാനുള്ള ഒരു ഉൾവിളി യൂദാസിനുണ്ടായി. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും സ്നേഹ ചുംബനം കൊണ്ടാണ് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12:4-6 1-6 വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഈശോയ്ക്ക് വേണ്ടി മഗ്ദലന മറിയം ചെയ്ത ഒരു പ്രവൃത്തിയെ യൂദാസ് കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഈ സുഗന്ധ തൈലം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല എന്ന് ഈ യൂദാസ് അവളെ കുറ്റപ്പെടുത്തുമ്പോൾ ഈശോ ചോദിക്കുന്ന പറയുന്നൊരു വാക്യമുണ്ട്, ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്, എന്നാൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. അവൾ ചെയ്ത ഈ പ്രവൃത്തിയെ നീ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, യൂദാസ് ഈശോയുടെ കൂടെ നടക്കുമ്പോഴും ഈശോ എന്ന ആളെ യൂദാസ് മനസ്സിലാക്കിയിരുന്നില്ല, മറിച്ച് യൂദാസിന്റെ ചിന്ത മുഴുവനും താൻ ആശ്രയം വയ്ക്കുന്ന കാര്യങ്ങളായിരുന്നു, പണത്തിലും അധികാരത്തിലും സ്ഥാനമാനങ്ങളിലും ഒക്കെ ആയിരുന്നു. ഇനി മത്തായിയുടെ സുവിശേഷം 27:3-5 കടന്നു പോകുമ്പോ യൂദാസിന്റെ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. യൂദാസ് ഈശോയെ 30 ഒറ്റിക്കൊടുത്തു, ഈശോയെ മരണത്തിന് വിധിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം ഈ വെള്ളിക്കാശ് ഭരണാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് തൂങ്ങിച്ചത്തു എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോ യൂദാസിന്റെ മരണത്തിന്റെ കാരണം മനം നൊന്ത് കരയാനുള്ള, മടങ്ങി വരാനുള്ള, ഈശോയെ ദൈവമായി അംഗീകരിക്കാനുള്ള ആ കഴിവുകേടാണ്. അതായത് നാം എന്തിനാണോ ആശ്രയിക്കുന്നത് അത് നമ്മെ അടിമപ്പെടുത്തുമെന്ന് യൂദാസ് നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. യൂദാസ് ചിന്തിച്ചത് മുഴുവനും പണക്കിഴിയിലും പണത്തിലുമായിരുന്നു. നമ്മളും ചിന്തിച്ചു നോക്കിക്കേ, യൂദാസിന്റെ മരണം ആ പണം കൊണ്ട് തീർന്നു. ഒരുപക്ഷെ ചിലരെങ്കിലൊക്കെ ചോദിക്കും, ഈശോയുടെ കൂടെ യൂദാസ് നടന്നിട്ട് യൂദാസിനെ എന്തുകൊണ്ട് ഈശോ തിരുത്തിയില്ല? യൂദാസിന് ഇഷ്ടം പോലെ തിരുത്തലുകൾ ഈശോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ട കാര്യം മത്തായിയുടെ സുവിശേഷം 16:13-23 വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോ പത്രോസിനെ തിരുത്തുന്ന തമ്പുരാനെ നമുക്ക് കാണാൻ പറ്റും. പത്രോസ് ലീഗായെ ആദ്യം അനുഗ്രഹിതൻ എന്ന് പറഞ്ഞു, അതിന്റെ 21, 22, 23 വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സാത്താനെ എന്ന് വിളിച്ചിട്ടാണ് പത്രോസിനെ ശകാരിക്കുന്നത് എന്ന് പറഞ്ഞ് തിരുത്തലുകൾ എല്ലാവർക്കും തമ്പുരാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒന്ന്, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുന്നു, രണ്ട്, ദൈവം മനുഷ്യന് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? അവൻ തന്റെ പാപത്തെ ഓർത്ത് മനസ്തപിച്ച് അനുതപിച്ച് മടങ്ങി വരാൻ ദൈവം കാത്തിരിക്കും. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുന്നു, മനുഷ്യന്റെ മടങ്ങി വരവ് ദൈവം കാത്തിരിക്കുന്നു. അതാണ് ലൂക്കായുടെ സുവിശേഷം 15 ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ നമ്മൾ കാണുക. അപ്പോ ഈ യൂദാസിന്റെ അന്ത്യം നമ്മൾ കാണുക, യൂദാസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 13:29 അന്ത്യത്താഴവേളയില് മനസ്സ് അസ്വസ്ഥമാവുന്ന തമ്പുരാൻ യൂദാസിനെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ചെയ്യാനിരിക്കുന്ന എത്രയും പെട്ടെന്ന് പോയി ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 12:6 യോഹന്നാൻ ഒരു
കള്ളനാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12:1-6 വാക്യങ്ങളില് മഗ്ദലന മറിയത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തമ്പുരാൻ കാണിക്കുന്നത്, തമ്പുരാന് വേണ്ടി ചെയ്യുന്നതൊക്കെ പാഴാണ് എന്ന് ചിന്തിക്കുന്ന യൂദാസിനെ നമ്മൾ കാണുന്നുണ്ട്. 10 സുവിശേഷം 26:14-16 വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 13:21 ഈശോ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റ കൊടുക്കും. വീണ്ടും 27:46, 27:53, 27:3-5 സങ്കീർത്തന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ തന്നെ അപ്പസ്തോല സ്ഥാനം നഷ്ടപ്പെടുത്തിയ യൂദാസിന് പകരക്കാരനായി ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുക്കുന്നതിന് മുൻപില് ഒരു വ്യവസ്ഥ വയ്ക്കുകയാണ്. വ്യവസ്ഥ എന്താണ്? യോഹന്നാന്റെ സ്നാനം മുതൽ ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന സമയം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ വേണം യൂദാസ് ഉപേക്ഷിച്ചു പോയ സ്ഥാനത്തിന് അർഹമായി നമ്മൾ തിരഞ്ഞെടുക്കാൻ. അങ്ങനെ പത്രോസിന്റെ ആഹ്വാനത്തെ ആ 120 പേരടങ്ങ് സമൂഹം ഒരേ മനസ്സോടെ സ്വീകരിച്ചു. വ്യാഖ്യാനങ്ങളൊക്കെ അവര് കേട്ടു. അങ്ങനെ ഈശോ 72 പേരെ പറഞ്ഞയക്കുമ്പോൾ അതിലുണ്ടായിരുന്ന 2 പേർ അവരാണ് മത്തിയാസും അതോടൊപ്പം തന്നെ യൂദാ തദയോസ്, ഷിമയോൻ, കൊച്ചിയാക്കോ, ഇവരുടെ സഹോദരനായ യുസ്തോസ് എന്ന് വിളിക്കപ്പെടുന്ന ജോസഫും, ഇവർ രണ്ടുപേരുടെയും പേര് എഴുതിയിടുക. എന്നിട്ട് അവര് പ്രാർത്ഥിച്ചു പത്രോസ് പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ ഇഷ്ടം അനുസരിച്ചല്ല, മറിച്ച് തമ്പുരാനെ നിന്റെ ഇഷ്ടം എന്താണെന്ന് വെളിപ്പെടുത്തി തരണം. അങ്ങനെ മത്തിയാസിന് കുറി വീണു എന്നാണ് നമ്മള് സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. എന്ന് പറഞ്ഞാൽ പത്രോസ് പ്രമുഖ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടെങ്കിൽ തന്നെയും പത്രോസ് പ്രവർത്തിക്കുന്നത് സ്വന്തം ഇഷ്ടം അനുസരിച്ചല്ല, ഈശോയുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഇനി പത്രോസിന് താഴെ വരുന്ന ശിഷ്യന്മാര് അവര് പ്രവർത്തിക്കുന്നത് അവരുടെ ഇഷ്ടം അനുസരിച്ചല്ല, മറിച്ച് പത്രോസിന്റെ വാക്കിനെ കേട്ട് ദൈവത്തിന്റെ ആഹ്വാനം കേട്ടാണ് അവര് പ്രവർത്തിക്കുക. ഇവിടെ ഇവരുടെ നിഷ്കളങ്കമായ ഈ പ്രാർത്ഥന തമ്പുരാൻ കേട്ടു. തമ്പുരാൻ മത്തിയാസിന് കുറി കൊടുത്ത് ഈ 12 പേരിൽ ഒരുവനായി യൂദാസ് കറിയാത്ത ഉപേക്ഷിച്ചു പോകുന്ന സ്ഥലത്ത് ഈ പറയുന്ന മത്തിയാസിനെ തിരഞ്ഞെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ വിളിയും അത് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതല്ല, മറിച്ച് ദൈവമാണ് നമ്മെ വിളിക്കുന്നത്. ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ് ഈ ലോകത്തിൽ ദൈവം സ്ഥാപിച്ച സഭയുടെ വളർച്ചയും പുരോഗതിയും അടങ്ങിയിരിക്കുന്നത് എന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയാണ്. ഇനി നമ്മൾ കാണേണ്ട കാര്യം, മത്തിയാസ് എന്ന വാക്കിന്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗാഡ് എന്നാണ്, ദൈവത്തിന്റെ ദാനം. ദൈവം ദാനമായി കൊടുത്തതാണ് അവന് ഈ ശിഷ്യത്വം, അല്ലെങ്കിൽ 12 പേരിൽ ഒരുവൻ എന്നുള്ള സ്ഥാനം. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ഈ 12 എന്നുള്ള സ്ഥാനം നിലനിൽക്കണമെന്ന് പത്രോസും അതിനു മുമ്പ് ഈശോയും തീരുമാനിച്ചത്? പഴയ നിയമത്തോടെ കടന്നു പോകുമ്പോൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ എന്ന് പറയും, 12 എന്നുള്ള ദൈവസ്ഥാപിതമാണ്. ഈ സബദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഈശോയുടെ മുമ്പിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഞങ്ങൾ ഒരുവൻ നിന്റെ വലതുവശത്തും ഇതരൻ ഇടതുവശത്തും ഇരിക്കാൻ കൽപ്പിക്കണമേ. എന്നിട്ട് ഈശോ പറയും നിങ്ങൾ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങൾ ഇരിക്കുക. അപ്പോ ദൈവസ്ഥാപിതമായ ഈ 12 അത് യൂദാസ് സ്വയം നഷ്ടപ്പെടുത്തി. ഇനി ഒരു ഉദാഹരണം കൂടെ, രാജാക്കന്മാരുടെ 1 19 കടന്നു വരുമ്പോ 17, 18, 19 ബാലിന്റെ ദേവന്മാരെ വെല്ലു വിളിച്ചുകൊണ്ട് ഏലിയ പ്രവാചകൻ ബലിയർപ്പിക്കാൻ പോകുന്നതെന്ന് നമ്മൾ കാണാം. അവിടെ ബാലിന്റെ ദേവന്മാർ പരാജയപ്പെട്ടെടുത്ത് ഏലിയ വിജയിക്കാനുള്ള ഒരു കാര്യം ഈ രമ്യത അവൻ അവിടെ കൊണ്ടുവന്നതുകൊണ്ട് അവൻ എന്താ ചെയ്തത്? ബാലിന്റെ ദേവന്മാർ ശുശ്രൂഷകരെ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോ അവൻ ഈ ബലിപീഠത്തിന്റെ അടുത്ത് വന്ന് തകർന്ന ബലിപീഠം കേടുപോക്കിയെന്നാണ് പറയുന്നത്. അവൻ ഇസ്രായേലിന്റെ നിയമം അനുസരിച്ച് 12 ഗോത്രങ്ങൾ എടുത്തു. അതിനു മുൻപ് സോളമന്റെ മകനായ റഗോബാമിന്റെ കാലത്ത് ഈ ദൈവം സ്ഥാപിച്ച 12 ഗോത്രങ്ങൾ രണ്ടായി പിരിഞ്ഞിരുന്നു. യൂദയായും ബെഞ്ചമിനും ചേർന്ന ഒരു ഗോത്രവും ബാക്കി 10 ഗോത്രങ്ങൾ ഇസ്രായേൽ എന്ന ഗോത്രവും യൂദ എന്ന 2 ഗോത്രമായി പിരിഞ്ഞിരുന്നു. പക്ഷേ
ഏലിയ ഈ പ്രവൃത്തിയിലൂടെ ഈ പിരിയപ്പെട്ടതിനെ ഒന്നാക്കി. 12 എന്നുള്ള ദൈവസ്ഥാപിതമായതിനെ കൊണ്ടും ഇതുപോലെ ഒരു പ്രവൃത്തി തന്നെയാണ് പത്രോസ്ലിഹായിലൂടെ ദൈവം ചെയ്യുന്നതും. യൂദാസ് ഉപേക്ഷിച്ചു പോയ സ്ഥാനത്ത് ഒരാൾ വന്നെങ്കിൽ മാത്രമേ ദൈവസ്ഥാപിതമായ സംവിധാനം നിലനിൽക്കൂ. അങ്ങനെ മത്തിയാസ് ആ ഗണത്തിലേക്ക് വരികയാണ്. ഇനി മത്തിയാസിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എവിടെയൊക്കെയായിരുന്നു? അദ്ദേഹം തന്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത് ജെറുസലേമില്, കപ്പദോച്ചിയായില്, എത്തിയോപ്യയില് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അദ്ദേഹം തന്റെ സുവിശേഷ വേല ചെയ്യുക. അദ്ദേഹം ശക്തനായ ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം നടക്കുന്നത് എത്തിയോപ്യയിൽ വെച്ച് AD 80 അദ്ദേഹം തലയറക്കപ്പെട്ട് മരണത്തിന് ഈശോയ്ക്ക് വേണ്ടി മരണത്തെ ഉൽക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു ചരിത്ര വസ്തുത ഇതാണ്. കപ്പദോച്ചിയ എന്ന് എത്തിയോപ്യ എന്ന് പറയുന്നത് മനുഷ്യഭോജികളുടെ സ്ഥലമാണ്, മനുഷ്യനെ കൊന്നു തില്ലുന്ന നരഭോജികളുള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹം അവിടെ സുവിശേഷ വേല ചെയ്യുന്ന അവസരങ്ങളില് ഈ നരഭോജികൾ അദ്ദേഹത്തെ പിടിച്ചു ബന്ധിച്ചു. ബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. ചൂഴ്ന്നെടുത്തിട്ട് 30 ദിവസത്തേക്ക് അദ്ദേഹത്തെ മറ്റ് ചൂഴ്ന്നെടുക്കപ്പെട്ട ആളുകളോടൊപ്പം ഒരു ജയിലിൽ പാർപ്പിക്കുകയാണ്. 30 ദിവസങ്ങൾക്ക് ശേഷം ഇവരെ, ഈ ചൂഴ്ന്നെടുക്കപ്പെട്ട മത്തിയാസിനെയും കൂടെയുള്ളവരെയും തിന്നുക, അതിനുവേണ്ടിയാണ് അവരെ കീപ്പ് ചെയ്തിരിക്കുക. അങ്ങനെ മത്തിയാസ് ഈ ജയിൽവാസത്തിൽ കടക്കുമ്പോൾ കണ്ണുകൾ ചുഴുന്നെടുത്തപ്പെട്ട് നിരാശയോടെ കടന്നുപോകുന്ന ജനത്തോട് യേശുവിനെ കുറിച്ച് ധൈര്യസമേതം പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തമ്പുരാൻ അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, മത്തിയാസെ, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല, നീ വെയിറ്റ് ചെയ്യണം, വിശുദ്ധ ആൻഡ്രൂ വരുന്നിടം വരെ നീ വെയിറ്റ് ചെയ്യുക. അതേ തുടർന്ന് മത്തിയാസിന് കാഴ്ച കിട്ടുകയാണ്. മത്തിയാസിന് മാത്രമല്ല കാഴ്ച കിട്ടുന്നത്, കൂടെയുണ്ടായിരുന്ന ജയിലിൽ കഴിയുന്ന ആളുകൾക്കും കാഴ്ച കിട്ടി. വിശുദ്ധ അന്ത്രയോസിന്റെ വരവിനെ തുടർന്ന് എന്ന് പറഞ്ഞാൽ തമ്പുരാന്റെ ആഹ്വാന പ്രകാരം ഈ പറയുന്ന മത്തിയാസും കൂട്ടരും വെയിറ്റ് ചെയ്യുന്നു അന്ത്രയോസിനെ കാത്ത്. അന്ത്രയോസ് വന്നു, തുടർന്ന് ഇവര് ജയിൽ മോചിതരായി പുറത്തു വരികയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം സ്ഥാപിച്ച ഒരു സംവിധാനത്തെ ഞാനും നിങ്ങളുമൊക്കെ ബഹുമാനിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ അവിടെ നടക്കും. ഇവിടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ തന്റെ പ്രവൃത്തിയിൽ നിന്ന് മത്തിയാസ് മാറുന്നില്ല, മറിച്ച് ജയിലിൽ വേദന അനുഭവിക്കുന്നവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് കണ്ണുപോയാലും കണ്ണു തരുന്ന, കാഴ്ച തരുന്ന ദൈവത്തെ പ്രസംഗിച്ചുകൊണ്ട് മത്തിയാസ് അവിടെ കഴിച്ചുകൂട്ടുകയാണ്. അങ്ങനെ ജയിൽ മോചിതനായ അദ്ദേഹം AD 80 യേശുവിന്റെ നാമത്തിൽ യേശുവിനെ തള്ളിപ്പറയാനുള്ള ആഹ്വാനത്തെ തള്ളി പറഞ്ഞിട്ട് ആദ്യം ഇവര് ഈ പറയുന്ന മത്തിയാസിനെ കല്ലെറിഞ്ഞു, തുടർന്ന് കഴുത്തുവെട്ടി അദ്ദേഹത്തെ കൊല്ലുകയാണ്. ഈ ഇദ്ദേഹത്തിന്റെ തിരുനാള് ആചരിക്കുന്നത് May 14 വിശുദ്ധ മത്തിയാസ് ആരുടെയൊക്കെ മധ്യസ്ഥനാണ്? വിശുദ്ധ മത്തിയാസ് മദ്യത്തിന് അടിമപ്പെട്ട് കഴിയുന്നവരുടെ മധ്യസ്ഥനാണ്. അതോടൊപ്പം തന്നെ മദ്യപാനത്തിൽ നിന്ന് വിമുക്തി കിട്ടിയവരുടെ പ്രത്യേക മധ്യസ്ഥനാണ്. അപ്പോൾ എന്നെ കേട്ടിരുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, മത്തിയാസ്ലീഹ മദ്യപന്മാരുടെ അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ടവരുടെ, അതിൽ നിന്ന് മോചിതരാവരുടെ മധ്യസ്ഥരാണെങ്കിൽ അദ്ദേഹത്തിന്റെ മധ്യസ്ഥം വഴി ലോക സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, മത്തിയാസിന് ഇത് പ്രവർത്തിക്കാൻ സാധിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞപ്പോഴാണ്. 12 പേരോടൊപ്പം എണ്ണപ്പെട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി പ്രസംഗിക്കാനുള്ള ധൈര്യം ഈ പറയുന്ന മത്തിയാസിന് കിട്ടി. ഈ പറയുന്ന യൂദാസിന് അവസരമുണ്ടായിരുന്നു, പക്ഷേ ദൈവം ആരാണ് തിരിച്ചറിയാനോ ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാനോ ഉള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിക്കാതെ വന്നു. അതുകൊണ്ട് എന്തുവേണ്ടി ദൈവ വിളി അദ്ദേഹം ഉപേക്ഷിച്ചു, പക്ഷെ ആ സ്ഥാനം വേറൊരാൾ ഏറ്റെടുത്തു. എന്ന് പറഞ്ഞാൽ ഈശോ എന്നെ വിളിച്ചാൽ പിന്നെ ഞാനും നിങ്ങളും ഒക്കെ പ്രവർത്തിക്കേണ്ടത്
എന്റെ ഇഷ്ടം അനുസരിച്ചല്ല, മറിച്ച് ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ പെരുമാറണം. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഷിമയോൻ, തീവ്രവാദിയായ ഷിമയോൻ സെലക്ട് ഗ്രൂപ്പിൽ നിന്നാണ്, തീവ്രവാദി ഗ്രൂപ്പിൽ നിന്നാണ് വരുന്നത്. ഈ പറഞ്ഞ യൂദാസും തീവ്രവാദി ഗ്രൂപ്പിൽ നിന്നാണ് വരുന്നത്. എന്നാൽ തീവ്രവാദി ഗ്രൂപ്പിൽ നിന്ന് വന്ന ഷിമയോൻ തീക്ഷ്ണമതിയായിട്ട് മാറി. കാരണം എന്താണ്? ഈശോയുടെ കൂടെ കൂടി കഴിഞ്ഞപ്പോ തന്റെ ലക്ഷ്യമൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് ഈശോ നൽകുന്ന ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം തന്റെ കാൽച്ചുവടുകൾ വെച്ചു. അതുകൊണ്ട് അദ്ദേഹം തീക്ഷ്ണമതിയായി, അദ്ദേഹം ഈശോയ്ക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചു, ആത്മാക്കളെ നേടി. യൂദാസോ ഇതേപോലെ തീവ്രവാദി ഗ്രൂപ്പിൽ നിന്ന് വരുന്നു, ഈശോയോട് ചേർന്നു, പക്ഷേ ഈശോയുടെ വഴിയിലേക്ക് തീക്ഷ്ണതയിലേക്ക് കാലെടുത്ത് വെച്ചില്ല, മറിച്ച് താൻ ചവിട്ടിയ തീവ്രവാദി പ്രസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം തുടർന്നു. പരിണിത ഫലം എന്നോണം എന്ത് സംഭവിച്ചു? അദ്ദേഹം സ്വയം കുഴി കുത്തി, ആ കുഴിയിൽ അദ്ദേഹം തന്നെ വീണു, അദ്ദേഹം തന്നെ നാശത്തിന് കാരണമായി. ഇനി അദ്ദേഹം വിശുദ്ധനായില്ലയോ എന്നൊക്കെ പറയേണ്ട ദൈവമാണ്, ദൈവമാണ് ഒരു മനുഷ്യനെ വിശുദ്ധനോ അല്ലെങ്കിൽ അശുദ്ധനോ ഒക്കെ എന്ന് കൽപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതിയോട് മനുഷ്യൻ സഹകരിക്കണം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു, ബാക്കിയെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം, കർത്താവിന്റെ കുരിശിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു. രണ്ടുപേരും കള്ളത്തരം ചെയ്ത് മരണത്തെ നേടിയെടുത്തവരാണ്. പക്ഷേ ഒരാൾ മരണത്തിന്റെ തൊട്ടടുത്ത് ഈശോയെ അങ്ങ് പറദീസായിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ, അതിലൂടെ അദ്ദേഹം സ്വർഗം നേടിയെടുത്തു. മറ്റവനോ മരണത്തെ പുൽകുമ്പോഴും മാനസാന്തരപ്പെടാനുള്ള ഒരു മനസ്സവനില്ലായിരുന്നു. അവൻ ഈശോയെ കുറ്റപ്പെടുത്തി, തൽഫലമായി അവൻ മരിച്ചു എന്ന വചനം പറയും. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയാണ്, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു, ബാക്കി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ ദൈവത്തിന്റെ പദ്ധതിയോട് നമ്മൾ ശിരസ് കുമ്പിട്ട് ദൈവത്തെ അംഗീകരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമ്മെ തക്ക സമയത്ത് ഉയർത്തും. അതുകൊണ്ട് ഈ ദിനത്തിൽ വിശുദ്ധ മത്ത്യാസിന്റെ മാധ്യസ്ഥം തേടി സർവശിഷ്യന്മാരോട് ചേർന്ന് നമുക്ക് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കാം. സ്നേഹീശോയെ, തീവ്രവാദി ഗ്രൂപ്പിൽ നിന്ന് തീക്ഷ്ണമതിയിലേക്ക് ഷിമയോനെ നീ കൊണ്ടുവന്നു. എന്നാൽ തീവ്രവാദിയായ യൂദാസ് ആ തീവ്രവാദത്തിൽ തന്നെ തുടർന്നു. തൽഫലമായി അവൻ താൻ എന്തിൽ മനസ്സുവെച്ചോ ആ വസ്തു കൊണ്ട് തന്നെ മരണം ഏറ്റുവാങ്ങി. മത്ത്യാസ് ലീഹ ഈശോയുടെ കൂടെ നടന്നു, പക്ഷേ ഈശോയുടെ സമയത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരുന്നു. ആ സമയത്തിൽ ഈശോ അവനെ വിളിച്ച് യൂദാസ് ഉപേക്ഷിച്ചു പോയ സ്ഥാനം അവന് കൈമാറി. ഈശോയെ, ഇതുപോലെ ഞങ്ങളെയും നീ വിളിക്കുന്നു, അത് ഞങ്ങളുടെ സമയത്തല്ല, നിന്റെ സമയത്ത് നീ വിളിക്കുമ്പോ അതിനോട് പ്രതികരിച്ചുകൊണ്ട് സന്തോഷപുരസരം നിനക്ക് വേണ്ടി പ്രയത്നിക്കാൻ പ്രവർത്തിക്കാൻ ശക്തിയും കഴിവും വരങ്ങളും കൃപകളും ഈ ദിനത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ മത്ത്യാസ് ലീഹായുടെയും മറ്റു ശിഷ്യന്മാരുടെയും മധ്യസ്ഥതയും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ മത്ത്യാസ് ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജൂദാസ് ഇസ്കറിയോട്ട്. So Judas was one of the original apostles of Jesus Christ, and he was born to Simon and Siberia Iscariot from Kirioth, a city of Judah. So Judas traditionally is believed to be deeply influenced by the Zealots when he encountered Jesus Christ in Galilee. It's interesting that Judas is listed last among the apostles, with the added emphasis, "who betrayed him?" Him referring to Jesus. In fact, in the Gospels, according to St. Matthew, Mark, and Luke, Judas was called a traitor. One of the 12, the one called Judas Iscariot, went to the chief priests and asked, "What are you willing to give me if I hand him over to you?" They counted out for him 30 silver coins. From then on, Judas watched for an opportunity to hand him over. He is next seen entering the garden later that night where Jesus is praying. Knowing the place, Judas led a detachment of soldiers and officials to Jesus. Judas told the men, "The one who I kiss is the man. Arrest him." He then proceeded to approach Jesus and kissed him in greeting. After this, Jesus was arrested.
In Matthew chapter 27, Judas' demise is recorded. When Judas saw that Jesus was condemned to death, he was seized with remorse and returned the 30 coins to the chief priests and elders. When they disregarded him, he threw the money in the temple, left, and went away and hanged himself. So, how does one qualify to be an apostle? The first acts of the apostles after the ascension of Jesus was to find a replacement of Judas. With all the questions, doubts, and dangers facing them, they chose to focus their attention on finding the 12th apostle. Why was this so important? 12 was a very important number to the chosen people. 12 was the number of the 12 tribes of Israel. If the new Israel was to come from the disciples of Jesus, a 12th apostle was needed. But Jesus had chosen the original 12. So how could they have known whom he would choose? 120 people were gathered for prayer and reflection in the upper room. And that's when Peter stood up to propose the new way to make choice of the new apostle. Peter had one criterion, that like Andrew, James, John, and himself, the new apostle should be someone who had been a disciple from the very beginning, from the point of his baptism by John until the ascension. The reason for this was simple. The new apostle must become a witness to Jesus' resurrection. He must have followed Jesus before anyone knew him. He must have stayed with him when he made enemies and believed in him when he spoke of the cross and of eating his body. Basically, all the teachings that could have made others run away. So, two men fit this description, Matthias and Joseph, called Barsabbas. They knew that both these men had been with them and with Jesus through this whole ministry. But which one had the heart to become a witness to his resurrection? The apostles knew that only the Lord could know what was in each heart. They casted lots in order to discover God's will, and Matthias was chosen. So he was the 12th apostle, and the group was whole again. Ethiopia was a city of man-eaters, cannibals who captured Matthias. He was held down while they thrusted out his eyes, causing him to be blind. Then they placed him in a prison cell after 30 days of waiting to be eaten. Lord Jesus appeared to Saint Matthias, saying, "Be of good courage, our Matthias, and be not dismayed, for I shall not by any means forsake you." Jesus gave Matthias his eyes back, and not only did Saint Matthias have his eyesight returned, so did everyone else in the prison that suffered the same fate. Jesus instructed Saint Matthias to hold the line in this prison until Saint Andrew arrives to rescue him. The purpose of the Lord was to reach out to the prisoners. Upon St. Andrew's arrival, the locked doors opened under their own accord, freeing St. Matthias and all the rest. About 80 AD, St. Matthias returned to Galilee, only to meet hostilities as the Jews seized him, and he was brought before the high priest of the Sanhedrin, Annas, who had killed St. James the Less. The current bishop at the time was Simon the Zealot, but he was away at the time. Annas ordered that Matthias to be stoned to death. He said, "You hypocrites, rightly did the prophet David speak to those like you. They shall hunt down the soul of the righteous man, and the innocent blood shall they condemn." After being stoned to death, Saint Matthias was beheaded to express that he was an enemy of Rome. The Christians took Saint Matthias' body and gave him a Christian burial, and his feast day is May 14th, and he's a patron saint for alcoholics. He was elected, but not because he was worthy, but because he would become worthy. Jesus chooses all of us in the same way. What does Jesus want you to become? Prayer. O glorious Saint Matthias, in God's design, it fell upon you to take the place of the unfortunate Judas who betrayed his master. You were selected by the twofold sign of the uprightness of your life
and the call of the Holy Spirit. Obtain for us the grace to practice the same uprightness of life and to be called by that same Spirit to wholehearted service of the Church. Then, after a life of zeal and good works, let us be ushered to your company in heaven to sing forever the praises of the Father, the Son, and the Holy Spirit. Amen.